നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോടതി അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ, ഈ പരീക്ഷയ്ക്ക് ജി കെ പോർഷനിൽ നിന്ന് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരാറുള്ളത്, എന്തൊക്കെയാണ് ജി കെക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷിനാണ്, 50 മാർക്ക്. ആ ഇംഗ്ലീഷിൽ ഗ്രാമറും വൊക്കാബുലറിയും കൂടെ ചേർന്നിട്ടാണ് 50 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോ ഗ്രാമർ ഭാഗത്ത് എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ട്. ഒരു 10-15 ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയി. പക്ഷെ ജി കെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, വളരെ വാസ്റ്റ് ആണ്. ഇതിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്, കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ഒരു ട്രെൻഡ് എന്തായിരുന്നു, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു, മുൻവർഷ പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, സയൻസ് അടക്കമുള്ള ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ചലഞ്ചർ ആപ്പിൽ ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് ഈ വരുന്ന 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ്ങും ഇന്റർവ്യൂവും കൂടെ ചേർന്നിട്ടുള്ള ബാച്ച്, അതായത് ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ്, അതുപോലെ തന്നെയാണെങ്കിൽ ഇന്റർവ്യൂ, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള കോംബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ് മാത്രം ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 20-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, 50 മാർക്ക് ഇംഗ്ലീഷ്, 40 മാർക്ക് ജി കെ, 10 മാർക്ക് മാത്സ് ആൻഡ് റീസണിംഗ്. ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്കോർ വെയിറ്റേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ. അതിൽ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിരുന്നു, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫേഴ്സ്. ഇത്രയും പോർഷൻസ് മാത്രമാണ് ഈ 40 മാർക്കിന്റെ ജി കെ ഭാഗത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം മാർക്ക് ഈ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരളക്കുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എത്ര മാർക്ക് വരും, അതുപോലെ തന്നെ സയൻസിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം വെയിറ്റേജ് ഉണ്ട് എന്നൊന്നും നമ്മുടെ സാധാരണ പി എസ് സി പരീക്ഷ പോലെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളത് ശരിക്കും ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം 2022 ഫെബ്രുവരി മാസം നടന്ന ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഈ ജി കെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, ഏതൊക്കെ ടോപ്പിക്കിലാണ് വന്നിരിക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ ആദ്യം എടുക്കുന്നത് ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഫാക്ട്സ് അബൌട്ട് കേരളയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 2 ടോപ്പിക്കിലാണ് ചോദ്യങ്ങൾ വന്നത്. രണ്ടുപേരും പക്ഷേ ഹിസ്റ്ററിയുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. എന്നിരുന്നാലും പോലും ഞാൻ അതിനെ 2 ടോപ്പിക്കായിട്ട് വേർതിരിക്കുന്നു. ഒന്ന് റിനൈസൻസ് എന്ന് പറഞ്ഞിട്ട് നവോത്ഥാനം എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് മാത്രം 3 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം വന്നു. എന്താണ് നവോത്ഥാനത്തിൽ തോന്നിയ ചോദ്യങ്ങൾ? ഒന്ന്, ബാരിസ്റ്റർ ജി പി പിള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരുടെ പേരാണെന്നുള്ളത്, ആ രീതിയിലൊരു കേരളത്തിൽ നിന്ന് നവോത്ഥാന നായകന്റെ പേരാണെന്നുള്ളതായിരുന്നു ചോദ്യം, ബാരിസ്റ്റർ ജി പി പിള്ള. രണ്ടാമത്, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട അദ്വൈത ദീപിക എന്ന് പറയുന്ന അദ്വൈത ദീപിക ഉത്തരമായി വരുന്ന ഒരു ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതെന്നുള്ളതായിരുന്നു ചോദ്യം. അതുപോലെ തന്നെയാണെങ്കിൽ കുറച്ച് നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തന്നു, വാഗ്ബടാനന്ദ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെയാണെങ്കിൽ പൊയ്കിൽ യോഹനാണ്, അങ്ങനെ കുറച്ച് ആളുകളുടെ ലിസ്റ്റ് തന്നു. ഇവരെയെല്ലാം അവരുടെ ഇയർ ഓഫ് ബർത്ത്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്രോണോളജിക്കൽ സീക്വൻസ് പ്രകാരം അതിനെ സോർട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ 3 രീതിയിലായിരുന്നു നമ്മുടെ റിനൈസൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നവോത്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നവോത്ഥാനത്തിൽ നിന്ന് മാത്രം 3 ചോദ്യങ്ങൾ കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇതിനപ്പുറത്തേക്ക് കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ച ഏക ചോദ്യം എന്ന് പറയുന്നത് 1ാം കേരള നിയമസഭ, ഓക്കെ, ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കേരള, അതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 സ്റ്റേറ്റ്മെന്റ്സ് തന്നു, അതിൽ അംഗങ്ങളുടെ എണ്ണം, എത്ര വനിതകൾ ഉണ്ടായിരുന്നു, എന്നിട്ട് അതിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ 1ാം കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയായ തിരഞ്ഞെടുക്കുക, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് പുറമെ പിന്നെ ഇതിന്റെ ഈ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ ഹിസ്റ്ററിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കേരളത്തിൽ അവസാനമായിക്കൊണ്ട് എന്നാണ് പ്രസിഡന്റ്സ് റൂൾ, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം 5 മാർക്ക്, മൊത്തം ഇവിടെ 2 ആണ്, 5 മാർക്കിനാണ് ഈ ഒരു റിനൈസൻസ് ആൻഡ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2022 പരീക്ഷയിൽ വന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ 3 മാർക്ക് ഏത് ഭാഗത്ത് നിന്ന് മാത്രമാണ്, റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വന്നത്. അതായത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ജോഗ്രഫി, അതായത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചിട്ടോ
അല്ലെങ്കിൽ നദികളെ കുറിച്ചിട്ടോ കാർഷിക മേഖലയെ കുറിച്ചിട്ടോ ഒന്നും ഈ ഒരു പരീക്ഷയ്ക്ക് ചോദ്യങ്ങളില്ലായിരുന്നു. നവോത്ഥാനം, ഹിസ്റ്ററിക്ക് അപ്പുറത്തേക്ക് മറ്റു ജോഗ്രഫിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഈ കഴിഞ്ഞ 2022 പരീക്ഷയ്ക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദി ഫോളോയിങ് ഹാപ്പനിങ്സ്. ഇതൊരു പക്ഷേ ചോദ്യം ഒന്നാണെങ്കിലും അതിൽ വിവിധ സംഭവ വികാസങ്ങളെ കൊടുത്തിട്ട് അതിനെ വർഷത്തിനടിസ്ഥാനത്തിൽ എഴുതാനായിരുന്നു. അതായത് നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്കർ, അഗസ്റ്റ് ടോഫർ, അങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഓക്കെ അതിനെ ആ ഒരു ഓർഡറിലാക്കാനായിരുന്നു ചോദ്യം. അപ്പോൾ ഈ ഒരു സംഭവ വികാസങ്ങളുടെ വർഷങ്ങളെ കുറിച്ച് ധാരണയുള്ള ആളുകൾക്ക് മാത്രമേ നിർത്തിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു ലിസ്റ്റ് 1 ആണെങ്കിൽ മാജുലി, അതുപോലെ തന്നെ ധോളവിറ, ബിംബേഡ്ക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 ഇവിടെ സ്റ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇത് രണ്ടും മാച്ച് ചെയ്യാൻ, ചേരുമ്പടി ചേർക്കാൻ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണെങ്കിൽ ചോർ മിനാർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു, ഓക്കെ ന്യൂഡൽഹി ആയിരുന്നു ഉത്തരം. ഇത്തരത്തിൽ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്നത്, എക്സാക്ട്ലി സ്റ്റാറ്റിക് ജി കെ ആയിട്ട് വന്നത്. കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് അഡീഷണൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിനെ കറണ്ട് അഫേഴ്സ് സെക്ഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് സ്റ്റാറ്റിക് ജി കെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളിൽ മാത്രമാണ് ജോഗ്രഫിയിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് മൊത്തം 3 ചോദ്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഫാക്ട്സ് അബൌട്ട് കേരളയിൽ 5 ചോദ്യങ്ങൾ, അതിൽ തന്നെ നവോത്ഥാനത്തിൽ നിന്ന് മാത്രം 3 ചോദ്യങ്ങൾ, ജോഗ്രഫിയിൽ നിന്ന് 0 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേരളത്തിൽ. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിലോട് വരുന്ന സമയത്ത് ഹിസ്റ്ററിയിൽ നിന്ന് 1 ചോദ്യവും ജോഗ്രഫിയിൽ നിന്ന് 2 ചോദ്യം, മൊത്തം 3 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് 2022 പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന അല്ലെങ്കിൽ വെയിറ്റേജ് നേടിയ ഒരു മേഖലയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 11 ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വന്നത്. നമുക്കറിയാം ഹൈക്കോടതിയിലോട്ടുള്ള പരീക്ഷയാണ്, അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല കാര്യങ്ങൾ, നല്ല ഡെപ്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ലോക്പാലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓട്ടോബയോഗ്രഫി ഓഫ് ലീല സേത്ത് അതുണ്ടായിരുന്നു. ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അമെൻമെന്റ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2021 2021 ആസ് ഓഫ് ടുഡേ എത്ര ചോദ്യങ്ങൾ, എത്ര അമെന്റ്മെന്റ്സ് ഉണ്ട് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു 2021 കൊടുത്തിട്ട് എത്ര അമെന്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. പിന്നെ അടിയന്തരാവസ്ഥ എമർജൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ചോദ്യം ഉണ്ടായിരുന്നു. എങ്ങനെയായാലും മൊത്തം 7 ടോപ്പിക്കിൽ നിന്ന് 11 ക്വസ്റ്റ്യൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം വന്നത്. അപ്പൊ ജി കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏതിന് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് ഈ ഒരു പരീക്ഷയുടെ ഈ ഒരു ട്രെൻഡ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 11 ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം. അപ്പൊ അത്രയും പ്രാധാന്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പ്രിയാമ്പിൾ തൊട്ട് ആർട്ടിക്കിൾസ് വരെയുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും, ഷെഡ്യൂൾസും പാർട്സും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി കെമിസ്ട്രി, സയൻസിലോട് വരുമ്പോൾ സയൻസിൽ എനിക്ക് തോന്നുന്നു 5 or 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ അതിൽ കെമിസ്ട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ്. ആ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി ഐസോടോപ്പ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിറ്റർമൈൻ ദി ഏജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, കാർബൺ 14, ഇതായിരുന്നു ഉത്തരം. ഓക്കെ ഇതൊരു ചോദ്യമായിരുന്നു. ഐഡന്റിഫൈ ദി നോൺ മെറ്റൽ ദാറ്റ് റിമെയിൻസ് ലിക്വിഡ് അറ്റ് ദി റൂം ടെമ്പറേച്ചർ, ബ്രോമിൻ. ഈ 2 ചോദ്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്ന് വന്നത്. ഫിസിക്സിൽ നിന്ന് 0 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് സയൻസ് എന്ന് പറഞ്ഞിട്ട്, ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഫിസിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അതിന് മുമ്പത്തെ 2019 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫിസിക്സിൽ നിന്ന് ചോദ്യം കാണാൻ പറ്റുന്നില്ല. ഓക്കെ കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ ബയോളജിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1, ഡാഷ് പൊല്യൂഷൻ കോസസ് നോക്നി സിൻഡ്രോം, അതൊരു ചോദ്യമായിരുന്നു. നെയിം ദി ഹോർമോൺ വിച്ച് ഇൻഡ്യൂസസ് ഫ്രൂട്ട് റൈപ്പനിങ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്, PSC സ്ഥിരം ചോദ്യമായിരുന്നു മുമ്പൊക്കെ, അത് HCA വന്നു. ദി അനിമൽ വിത്ത് ദി മോസ്റ്റ് നമ്പർ ഓഫ് ലെഗ്സ് ഇൻ ദി വേൾഡ് ഡിസ്കവേർഡ് റീസെന്റ്ലി, ഒരു കറണ്ട് അഫെയർ ആണെങ്കിൽ പറയാം, പക്ഷെ ബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബേബി മസ്ബിയൽ അനിമൽസ് ആർ റെഫേർഡ് ടു ആസ്, ഓക്കെ ഈ ഒരു ഈ നാല് ചോദ്യങ്ങളാണ് ബയോളജിയിൽ നിന്ന് വന്നത്. ഇതിലൊരു പക്ഷേ ഈ ഒരു ചോദ്യം, ഈ മൂന്നാമത്തെ ചോദ്യം നമുക്ക് ഒരു കറണ്ട് അഫെയർ ആയിട്ട് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ 3 ചോദ്യങ്ങളാണ് സ്റ്റാറ്റിക് GK ഭാഗമായിക്കൊണ്ട് ബയോളജിയിൽ നിന്ന് വന്നത്. ഓക്കെ അപ്പൊ ഇങ്ങനെ മൊത്തം 4, അതുപോലെ തന്നെയാണെങ്കിൽ 2, 6 ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ബയോളജിയും കെമിസ്ട്രിയും കൂടെ ചേർന്ന് വന്നത്. ഫിസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ ബയോളജി നോക്കുന്ന സമയത്ത് എന്താ മനസ്സിലായത്, ഇവിടെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടും അനിമൽസിനെ കുറിച്ചും, അതായത് നമ്മുടെ അനിമൽ കിങ്ഡത്തെ കുറിച്ചും പ്ലാന്റ് കിങ്ഡത്തെ കുറിച്ചും ഹ്യൂമൻ ബോഡിയെ കുറിച്ചൊക്കെ ഏത് ചോദിക്കുന്നുണ്ട്, ബയോളജിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. 4 കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാത്രമായി വന്നിട്ടുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ഓക്കെ കൂടുതൽ വെയിറ്റേജ് വന്ന മറ്റൊരു സെക്ഷനാണ് IT എന്ന് പറയുന്നത്. IT 6 IT നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത്. ഏറെക്കുറെ നമ്മൾ PSC പഠിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും IT നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആന്റി വൈറസിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ
സെർട്ട് എഞ്ചിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, ഐ ടി ആക്ട് 2000 കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, എക്സ്പാൻഷൻ ഓഫ് വൈറസ് എന്താന്ന് ചോദിച്ചു, സൈബർ ക്രൈം 66F അതെന്താന്ന് ചോദിച്ചു. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ മൊബൈൽ OS ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് എന്നുള്ളതായിരുന്നു ചോദിച്ചത്. അങ്ങനെ മൊത്തം 6 questions, 6 വ്യത്യസ്ത മേഖലയിൽ നിന്ന് 6 questions. അതായത് IT ആൻഡ് സൈബർ ക്രൈംസ് എന്ന് പറയുന്ന മേഖലയിൽ സൈബർ ക്രൈംസിനെ കുറിച്ചിട്ടും സൈബർ ലോയെ കുറിച്ചിട്ടും മറ്റു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഓക്കെ ഇവയെല്ലാം ഏത് ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്ന 2 topics എന്ന് പറയുന്നത്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, 11 marks കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, രണ്ടാമത് ഈ പറയുന്ന IT, 6 marks IT ആണ്. പിന്നെ ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിയും ബയോളജിയും കൂടെ ചേർന്നിട്ട് 6 marks. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സെക്ഷൻസ് നോക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു അലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ഓക്കെ ഇനി കറണ്ട് അഫേഴ്സ് കൂടി വരികയാണെങ്കിൽ 6+1 7 marks കറണ്ട് അഫേഴ്സ്. 6+1 കൊടുക്കാനുള്ള കാരണം 6 national കറണ്ട് അഫേഴ്സ്, ഇന്ത്യ റിലേറ്റഡ് കറണ്ട് അഫേഴ്സും 1 international കറണ്ട് അഫേഴ്സ്. അതിൽ ഇന്റർനാഷണൽ കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് അഫെയർ വായിച്ചു പോയാൽ ഓക്കെ ഡെപ്ത് നോക്കിയൊരു കുട്ടിക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. എന്താണ്? ദ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ഗബ്രിയൽ ബോറിക്, ദി റീസെന്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ചിലി. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് എന്നുള്ളതായിരുന്നു ആ കറണ്ട് അഫെയർ. അപ്പൊ അതൊന്നും എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമായിരുന്നില്ല. അങ്ങനെ 7 questions ആണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് മാത്രം വന്നത്. അപ്പൊ ഇത് കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരാണ്. ഇതിൽ നമ്മുടെ 2021 നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓക്കെ CDS അദ്ദേഹം കൊല്ലപ്പെട്ട ആ കുരൂരിലെ ഹെലികോപ്റ്റർ ക്രാഷ്, അതിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ നാഷണൽ ഹൈവേയിലുള്ള എയർ സ്ട്രിപ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ സ്പോർട്സ് താരങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള കറണ്ട് അവാർഡുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിവിധ രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് ഇന്റർനാഷണൽ കറണ്ട് അഫെയറിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു ചോദ്യം വന്നത്. മൊത്തം 7 marks കറണ്ട് അഫേഴ്സിൽ നിന്ന് മാത്രം ചോദിച്ചത്. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ചോദ്യമാണ് ഞാൻ അതിൽ നോട്ട് ചെയ്തത്, ഇത് ആക്ച്വലി കറണ്ട് അഫെയർ ചോദ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം. അതായത് നമുക്ക് കായികം എന്ന് പറയുന്ന ഒരു മേഖല PSC പഠിക്കാനല്ലേ, അതിൽ കറണ്ട് അഫെയറിന് പുറമെ സ്റ്റാറ്റിക് GK പഠിക്കാനുണ്ടല്ലേ. അത്തരത്തിൽ സ്റ്റാറ്റിക് GK റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഇൻ പാരാലിമ്പിക് വാസ് വൺ ഇൻ 1972 ഗെയിംസ് ഇൻ സ്വിമ്മിംഗ് ബൈ. ഇതായിരുന്നു ചോദ്യം. ആരാണ് 1972 ഇന്ത്യയുടെ ആദ്യത്തെ പാരാലിമ്പിക് ഗോൾഡ് മെഡൽ നേടിയെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അദ്ദേഹത്തിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വൽ സ്റ്റാറ്റിക് GK ആണ്. അപ്പൊ ആ സ്റ്റാറ്റിക് GK സ്പോർട്സ് ഭാഗത്ത് നിന്ന് സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണെങ്കിൽ സ്കീംസും ഗവൺമെന്റിന്റെ സ്കീംസ്, ഇത് കറണ്ട് അഫേഴ്സിന്റെ ഭാഗമാണെങ്കിൽ കൂടെ ഞാനത് എടുത്ത് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതിൽ PMKS ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം, അതായത് ദ സ്കീം ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ടു സപ്പോർട്ട് ദി ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് ബോത്ത് പാരന്റ്സ് ഡ്യൂ ടു കോവിഡ്. ഓക്കെ, കോവിഡാനന്തരം ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു പദ്ധതിയായിരുന്നു, അതൊരു കറണ്ട് അഫെയർ ആയിക്കൊണ്ട് ചോദ്യം വന്നിരുന്നു. അതുപോലെ തന്നെയാണെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ ഹു പ്ലേഡ് ദി റോൾ ഓഫ് അപ്പു ഇൻ ദ ഫിലിം അപ്പൂർ സെൻസർ ബൈ സത്യജിത് റേ. ഓക്കെ, സൗമിത്ര ചാറ്റർജി. ഇതും ആക്ച്വലി ഒരു ഒരു സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻ ആണ്. സിനിമ റിലേറ്റഡ് ആണെങ്കിൽ പോലും ഇത് സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് 2021 അല്ല, ഓക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് സിനിമ റിലേറ്റഡ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിനപ്പുറത്തേക്ക് ചില സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസും കൂടെ HCA പരീക്ഷ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എത്രത്തോളം പഠിക്കണം എന്നുള്ളത് നമുക്ക് അതിനൊരു ലിമിറ്റ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ വായിക്കാനുണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ നിന്ന് 11 marks വന്നു, അത് നമുക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അത്തിന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണെങ്കിൽ ബയോളജി, ഓക്കെ അതിൽ നിന്ന് മാത്രം 4 questions വന്നു. ബയോളജി നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആ സ്കോർക്ക് സ്കോർ മുഴുവൻ നേടാൻ പറ്റും. അതുപോലെ തന്നെ കെമിസ്ട്രി 2 marks, കുറച്ച് ടോപ്പിക്സ് കെമിസ്ട്രി ഈവൻ നമ്മുടെ PSC പോലും പഠിക്കാനുള്ളു. ആ ആറ്റം മൂലകങ്ങൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ ആ സ്കോർ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 6.5 marks നമുക്ക് കറണ്ട് അഫെയറിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് കഴിഞ്ഞ വർഷത്തെ, അതായത് 2022 നടന്ന HCA പരീക്ഷയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമ്മൾ വാരി വലിച്ച് PSC പഠിക്കുന്ന പോലെ മുഴുവൻ ഹിസ്റ്ററിയും, അതായത് തിരുവിതാംകൂർ ചരിത്രം തൊട്ട് അങ്ങോട്ട് ഹിസ്റ്ററിയും, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുഴുവനായിട്ട്, ജോഗ്രഫി ആണെങ്കിൽ മുഴുവൻ കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും മുഴുവനായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. മാത്രമല്ല ഓക്കെ അത്രത്തോളം ചോദ്യങ്ങൾ വരികയും ചെയ്യില്ല. നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാനത്തിൽ നിന്ന് 3 questions, ഓക്കെ അതുപോലെ മറ്റേ ഹിസ്റ്ററിയിൽ നിന്ന് 2 questions, മൊത്തം 5 questions ഫാക്സ് ബോർഡ് കേരളം എന്ന് വന്നത്. ഫാക്സ് ബോർഡ് ഇന്ത്യ ആണെങ്കിൽ ആകെ 3-4 questions വന്നോളൂ. അപ്പൊ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2022 2019 ഹൈക്കോടതി അസസ്മെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തുകൊണ്ട് ഓക്കെ ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ മേഖലകളായിട്ട്
ഐഡന്റിഫൈ ചെയ്ത് അതിൽ കൂടുതൽ ഫോക്കസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫയേഴ്സിനും ഐ ടിക്കും നല്ല പ്രാധാന്യം കൊടുത്ത് ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2019 പരീക്ഷയ്ക്കായാൽ പോലും ഐ ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ എന്തായാലും ഇത് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചലഞ്ചർ ആപ്പിലും ഒക്കെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചലഞ്ചർ ആപ്പിലെ കോഴ്സുകൾ നമ്മൾ റൺ ചെയ്യുന്നത്. 20-ാം തീയതിയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. താഴെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ് മാത്രം ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവും പ്ലസ് ഇന്റർവ്യൂ കൂടെ അടങ്ങുന്ന ഒരു കോംബോ ബാച്ച് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചലഞ്ചർ ആപ്പിന്റെ ഗോൾഡ് പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.